ക്രൈസ്തവ വിവേചനം നീതി നിഷേധം ചോദ്യം ചെയ്യുന്നതിനെ വർഗീയവാദമാക്കേണ്ട എന്ന് മുന്നറിയിപ്പുമായി ലെയ്ത്തി കൗൺസിൽ. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കാലങ്ങളായി കേരളത്തിൽ തുടരുന്ന നീതി നിഷേധം ചോദ്യം ചെയ്യുന്നതിനെ വർഗീയവാദമാക്കി മുദ്ര കുത്തേണ്ട എന്ന് CBCI ലെയ്ത്തി കൗൺസിലിന്റെ മുന്നറിയിപ്പ്. വർഗീയവാദ പ്രചരണം അസംബന്ധമാണ്, ഇതിന്റെ പേരിൽ മതസൗഹാർദ്ദം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് CBCI ലെയ്ത്തി കൗൺസിൽ സെക്രട്ടറി ഷവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ പ്രസ്താവിച്ചു. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിലെ ക്രൈസ്തവ വിവേചനം പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരിക്കുമ്പോൾ ന്യായീകരണമല്ലിവിടെ തിരുത്തലുകളാണ് സർക്കാർ നടത്തേണ്ടത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും ന്യൂനപക്ഷ ക്ഷേമ കമ്മീഷൻ ആക്ടും വായിച്ച് പഠിക്കാൻ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും മന്ത്രിയും തയ്യാറാവണം. 2006 നവംബർ 30 കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ച സച്ചാർ റിപ്പോർട്ടിൽ ഒരിടത്ത് പോലും 80-20% അനുപാതം ഇല്ല എന്നും VC സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് നിയോഗിച്ച ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ ടേക്ക് ഓഫ് റെഫറൻസ് വിശദമാക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ ദിവസമാണ് നിർദ്ദേശം നൽകിയത്. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് 80-20 എന്ന അനുപാതം സ്വീകരിക്കുന്നതിനെതിരെ പാലക്കാട് സ്വദേശി ജസ്റ്റിൻ പള്ളിവാതുക്കൽ നൽകിയ ഹർജിയിലായിരുന്നു ഈ നിർദ്ദേശം. December 22 ഹർജി പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് വിശദീകരണം തേടിയിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി പൊതുഭരണ വകുപ്പിലെ ന്യൂനപക്ഷ ക്ഷേമ വിഭാഗം ഡെപ്യൂട്ടി സെക്രട്ടറി MM മുഹമ്മദ് ഹനീഫയാണ് മറുപടി സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ഇതിൽ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് മുസ്ലിം വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിച്ച് പഠനം നടത്തി 2006 സമർപ്പിച്ച സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും ഇതിനനുസൃതമായി സംസ്ഥാനത്ത് പഠനം നടത്തിയ പാലൊളി മുഹമ്മദ് കമ്മിറ്റി റിപ്പോർട്ടിന്റെയും അടിസ്ഥാനമാക്കിയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആനുകൂല്യങ്ങൾ നൽകുന്നതെന്നും ഏകദേശ ജനസംഖ്യാടിസ്ഥാനത്തിലാണ് നടപടികൾ എന്നുമായിരുന്നു സർക്കാരിന്റെ വാദം. സംസ്ഥാനത്ത് കോളേജ് പഠനം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ മുസ്ലിങ്ങൾ SC ST വിഭാഗങ്ങളെക്കാളും പിന്നിലായതിനാൽ ഈ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി കൂടുതൽ ജോലിയും ഉയർന്ന വിദ്യാഭ്യാസവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത് എന്ന് സത്യവാങ്മൂലം പറയുന്നു. സാമ്പത്തികാടിസ്ഥാനത്തിലും ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ വലിയ അന്തരമുണ്ടത്രേ. 80-20 അനുപാതത്തിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ നൽകുന്നത് ഏകദേശ ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ്. ഇത് സ്വേച്ഛാപരമോ നിയമവിരുദ്ധമോ അല്ലെന്ന്, മുസ്ലിം വിഭാഗത്തിലെ ബിരുദ PG പ്രൊഫഷണൽ കോഴ്സുകളിലെ വിദ്യാർത്ഥിനികൾക്ക് 5000 രൂപ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് ഇവയിൽ 20% ലത്തീൻ പരിവർത്തിത ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ പെൺകുട്ടികൾക്കായി നീക്കിവെച്ചു എന്ന്. ന്യൂനപക്ഷങ്ങൾക്കുള്ള സഹായ പദ്ധതികൾ അർഹരായ എല്ലാ വിഭാഗങ്ങൾക്കും ന്യായമായി ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തണമെന്ന് കർദിനാൾമാരായ CBCI പ്രസിഡന്റ് ഡോക്ടർ ഒസ്വാൾഡ് ഗ്രേഷ്യസ്, KCBC പ്രസിഡന്റുമാർ ജോർജ് ആലഞ്ചേരി, CBCI മുൻ പ്രസിഡന്റുമാർ ബെസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവ എന്നിവർ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു. മതമല്ല സംവരണത്തിനുള്ള അർഹത, മറിച്ച് പാവപ്പെട്ടവരിലെ പാവപ്പെട്ടവർക്കായിരിക്കണം ഈ അർഹത ഉണ്ടാവേണ്ടത് എന്ന തങ്ങളുടെ നിലപാട് മാർ ആലഞ്ചേരിയും മാർ ക്ലെമിസ് ബാവയും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്.